यस्योन्मेष निमिषाभ्याम् जगदः प्रलयोदयो तम् शक्तिचक्रविभव प्रभवम् शंकरम् नमः तम् शक्तिचक्रविभव प्रभवम् शंकरम् नमः ശാസ്ത്രങ്ങളെ പരിചയപ്പെടുന്ന ക്രമത്തിൽ വേദങ്ങളെയും ഉപവേദങ്ങളെയാണ് പരിചയപ്പെട്ടത്. ഇനി ഇന്നത്തെ സംവാദത്തിൽ വേദാംഗങ്ങൾ, വേദത്തിൻ്റെ അംഗങ്ങൾ, അംഗങ്ങൾ എന്നാൽ അവയവങ്ങൾ എന്നർത്ഥം. വേദത്തെ നിലനിർത്താൻ, വേദത്തിൻ്റെ അന്തരാർത്ഥമറിയാൻ, അതിൻ്റെ പൂർണതയിൽ അറിയാൻ ഉപയോഗപ്പെടുത്തേണ്ട ശാസ്ത്രങ്ങൾ എന്നർത്ഥത്തിലാണ് അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെച്ചൊല്ലി മഹാഭാഷ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്, വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമാണ്. ഛന്ദോപാദൌ ദു വേദസ്യ ഹസ്തൌ കൽപോതപഠ്യതേ ജ്യോതിഷാമയനം ചക്ഷു നിരുക്തം ശ്രോത്രമുച്യതേ ശിക്ഷാഘ്രാണം ദു വേദസ്യ മുഖം വ്യാകരണം സ്മൃതം തസ്മാത് സാംഗമധീത്യൈവ ബ്രഹ്മലോകേ മഹീയത്തെ എന്നാണ് ആ ശ്ലോകം. വേദത്തിൻ്റെ ഓരോ അവയവങ്ങളായി കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ വേദാംഗങ്ങൾ ഷഡംഗങ്ങൾ എന്നാണ് അറിയപ്പെടുക. ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം, നിരുക്തം. ഇതിൽ ഛന്ദസ് വേദത്തിൻ്റെ പാദങ്ങളാണ്. കൈകൾ കൽപ്പശാസ്ത്രമാണ്. ജ്യോതിശാസ്ത്രം ചക്ഷുവാണ്. നിരുക്തം കർണമാണ്, ശ്രോത്രേന്ദ്രിയമാണ്. മൂക്ക് ഘ്രാണേന്ദ്രിയം ശിക്ഷയാണ്. മുഖം വ്യാകരണമാണ്, വായ വ്യാകരണമാണ്. ഇങ്ങനെ ആറ് അവയവങ്ങളായി കൽപ്പിച്ചിരിക്കുക. ഇപ്പോൾ ഒരു നിയമമുള്ളത്, അംഗങ്ങളെ നല്ലതുപോലെ പരിചരിച്ചാൽ മാത്രമേ പൂർണ്ണമായും അംഗീയെ, അതായത് അവയവിയെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിയമമുണ്ട്. അതായത് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ച് വേണം മുഖ്യമായ ഗ്രന്ഥാധ്യയനത്തിലേക്ക് പ്രവേശിക്കാനെന്നാണ്. എന്നാൽ മാത്രമേ അത് ശരിയായ അധ്യയനമായി വരികയുള്ളൂ. അപ്പോൾ അത് വഴിയെ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ വേദത്തിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഈ അവയവങ്ങളെല്ലാം പഠിച്ചിരിക്കണം. അതിൽ നമ്മളിവിടെ ക്രമാൽ നോക്കാം ഓരോന്നായിട്ട്. ശിക്ഷ എന്ന് പറയുന്ന അതാണ് ആദ്യത്തെ അംഗമായി നമുക്കിവിടെ ചിന്തിക്കാൻ കഴിയുന്നത്. ശിക്ഷ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ശിക്ഷ എന്നതിന് മറ്റൊരർത്ഥമുണ്ട്, ശിക്ഷിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ശരിക്കും സംസ്കൃതത്തിൽ ശിക്ഷ എന്നതിനർത്ഥം പഠിപ്പിക്കുക, പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ശിക്ഷണത്തെയാണ് ശിക്ഷ എന്ന് പറയുക. അപ്പോൾ അതിലെ ആദ്യത്തത് ശിക്ഷാഗ്രന്ഥങ്ങളാണ്. വേദത്തിൻ്റെ ഘ്രാണമായിട്ടാണ് ശിക്ഷാഗ്രന്ഥത്തെ പറയുന്നത്. ശിക്ഷാഗ്രന്ഥത്തിൻ്റെ ഒരു ലക്ഷണം പറഞ്ഞാൽ, ശിക്ഷാ സ്വരവ്യഞ്ജന വർണ്ണഭേദ സ്ഥാനപ്രയത്ന പ്രവിഭാഗകർത്രി
ഭവേദ് പദോച്ചാരണ പാഠദോഷ ഗുണപ്രകാരാദി വിധാനകർത്രീനാം. ഇത് കലന്തികാ പ്രകാശം എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഇത്തരം ശാസ്ത്രങ്ങളുടെ ലക്ഷണങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പൊ ശിക്ഷാഗ്രന്ഥം എന്ന് പറയുന്നതിൽ വേദത്തിൻ്റെ സ്വരം, സ്വരാക്ഷരങ്ങളുടെ വ്യവസ്ഥ, വ്യഞ്ജനം, വർണ്ണഭേദങ്ങൾ, സ്ഥാനം, പ്രയത്നം എന്നൊക്കെ പറയുന്ന ഉച്ചാരണത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള, ഇപ്പൊ വേദ ഉച്ചാരണത്തിൽ ഒരു സ്വരമുണ്ട് എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വരം ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളായിട്ടുള്ള ഭേദങ്ങളിൽ പല അതിൻ്റെയും വേരിയേഷൻസ് വന്നിട്ടുള്ള ഭേദങ്ങളിലാണ് ഉള്ളത്. വേദം ചൊല്ലുന്നത് ഈ സ്വരത്തിലൂടെയാണ്. എങ്ങനെയാണോ പാട്ട് നമ്മൾ രാഗത്തിൽ പാടുന്നത്, അതുപോലെ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിന് സ്വരങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേദോച്ചാരണം പഠിക്കാൻ ഈ സ്വരശാസ്ത്രം അറിഞ്ഞിരിക്കണം. ആ സ്വരശാസ്ത്രത്തിൻ്റെ അധ്യയനമാണ് ശിക്ഷാഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദം ഏത് ശാഖയിലെ ഭാഗമാണോ പഠിക്കുന്നത്, അതനുസരിച്ച് അതത് ശാഖയ്ക്ക് ശിക്ഷാഗ്രന്ഥങ്ങളുണ്ട്. അത് പഠിക്കണമെന്നാണ്. അപ്പം അതിൽ പാണിനീയ യാജ്ഞവൽക്കിയാദി ശിക്ഷാഗ്രന്ഥങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ വേദത്തിൻ്റെ ശാഖാഭേദങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഓരോ ശാഖയും ഭിന്നമായിരിക്കുന്നത് ആ ശാഖയുടെ വേദശാഖയുടെ പാഠഭേദം പഠിക്കുന്ന ആ സ്വരഭേദം വച്ചിട്ടാണ്. അതുപോലെ കർമ്മഭേദങ്ങളും ഉണ്ട്. ഇങ്ങനെയാണ് അത് ഭിന്നമായിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഈ ശാഖാഭേദം സിദ്ധിപ്പിക്കുന്നത് ഈ ശിക്ഷാഗ്രന്ഥം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വേദ അധ്യയനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശിക്ഷാഗ്രന്ഥം വളരെ മഹത്വമുള്ളതാണ്. അതിൽ ഈ ശാഖാഭേദം കൊണ്ട് സ്വരഭേദം വന്ന് നിൽക്കുന്നതെന്ന് എങ്ങനെയാണ് എന്നുള്ളതിന് ഉദാഹരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആശ്വലായന ശാഖ ഋഗ്വേദത്തിൻ്റെ ഒരു ശാഖയാണ്. അതിൽ ചില വർണ്ണങ്ങളെ ദ്വിത്വപാഠം ചെയ്യുന്നു, അത് ഇരട്ടിച്ചു പറയുന്നു. വർത്തനീം വർത്തനീം, ഒരു താ വേണ്ട സ്ഥലത്ത് രണ്ട് താ പറഞ്ഞു. അപ്പോൾ ഇത് ശിക്ഷാഗ്രന്ഥത്തിൽ നിന്നാണ് അറിയാൻ കഴിയുക. അതുപോലെ ഋഗ്വേദത്തിൻ്റെ തന്നെ ശാഖായന ശാഖയിൽ ആ ചകാരം പഠിക്കുമ്പോൾ രണ്ട് ചകാരം പഠിക്കുന്നു. ഇവിടെ പ്രസിദ്ധമായ ഭേദങ്ങൾ പറയുകയാണെങ്കിൽ ശുക്ലയജുർവേദത്തിൽ പദത്തിൻ്റെ ആദിയിൽ വരുന്ന ഏകാരത്തെ ജകാരമായി പഠിക്കുന്നു. ഇപ്പം യജ്ഞം യജ്ഞേന എന്നുള്ളതിൽ യജ്ഞം എന്നതിൽ ജജ്ഞം എന്നാണ് ശുക്ലയജുർവേദത്തിൽ പറയുക. അതുപോലെ തന്നെ ഷകാരം, നമ്മൾ മൂർധന്യ ഷകാരം എന്ന് പറയുന്ന ഷകാരം, ആ ഷകാരത്തെ ശുക്ലയജുർവേദത്തിൽ ഖകാരമായിട്ടാണ് പഠിക്കുക. കാഖ എന്ന് പറയുന്ന ഖരം എന്ന അക്ഷരം, അതാണ് പറയുക. അപ്പൊ പുരുഷ എന്നുള്ള സ്ഥലത്ത് പുരുഖ എന്ന് പറയും. ഇപ്പൊ പുരുഷ സൂക്തം പ്രസിദ്ധമാണ്. അപ്പൊ അതിന് ഇവിടെ ഉച്ചാരണ രീതിയിൽ ശുക്ലയജുർവേദത്തിൽ ഉച്ചാരണ രീതി അങ്ങനെയാ വരിക. അപ്പൊ ഇതൊക്കെ ശാഖാഭേദങ്ങൾ കൊണ്ട് ശിക്ഷാഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ ഭേദങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ശിക്ഷാഗ്രന്ഥത്തിൻ്റെ ഒരു മഹത്വം ഈ രീതിയിൽ മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു കാര്യം നമ്മളിവിടെ പ്രത്യേകം സൂചിപ്പിക്കേണ്ടത് വളരെ പ്രചാരത്തിലുള്ള ഒരു മന്ത്രത്തിൻ്റെ കാര്യമാണ്. നാം ഹരിഹി ഓം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ കേൾക്കുന്നത് സാധാരണ ഹരിയോം ഹരിയോം എന്നാണ്. വാസ്തവത്തിൽ അതിൻ്റെ ശരിയായ ഉച്ചാരണം ഹരിഹി ഓം എന്നാണ്. ഹരിഹി എന്നുള്ളതിന് വിസർഗം സഹിതം ഉച്ചരിക്കണമെന്നാണ്. ഹരിഹി ഓം, ഇത് നിയമമനുസരിച്ചാണ്, എന്നാലേ അത് മന്ത്രം ശരിയാവുള്ളൂ. അപ്പോൾ ഹരിയോം ഹരിയോം എന്ന പറയുക, ഈ വിസർഗത്തിൻ്റെ ഉച്ചാരണം സാധാരണ പുറത്തു വരാറില്ല.
അപ്പോൾ വളരെ എല്ലാവരും ഹരി ഓം എന്നങ്ങനെ പറയാറുണ്ട്. ശരിക്ക് ഉച്ചരിക്കേണ്ട രീതി ഹരിഹി ഓം എന്നാണ്. അതിന് വ്യാസശിക്ഷയുടെ ഉപോദ്ഘാതത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹരിഹി ഓം എന്ന മന്ത്രം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് ഇത് വളരെ പ്രസിദ്ധമായതുകൊണ്ടും എല്ലാവരും പ്രയോഗിക്കുന്നത് കൊണ്ടുമാണ് ഒരു ഉദാഹരണമായിട്ട് ഇതിനെ ഇവിടെ കാണിക്കുന്നത്. ആദ്യന്തൗ പ്രണവോ നിത്യം യഥാ ഹരിപദം തഥാ സവിസർഗം ഹരിപദം പ്രണവാത് പൂർവമിഷ്യതേ ഹരിപദേ വിസർഗസ്യ ന സന്ധി പ്രണവോത്തരേ വിസർഗസ്യാർത്ഥമാത്രത്വം വിരാമോ മാതൃക സ്മൃതഃ എന്നാ പറഞ്ഞിരിക്കുന്നു. ആദ്യന്തവും പ്രണവവും നിത്യം യഥാ ഹരിപദം തഥാ വേദത്തിൻ്റെ വേദ ഉച്ചാരണത്തിന് ആദിയിലും അന്തത്തിലും ഹരിപദം ചേർത്ത് പ്രണവം ഉച്ചരിക്കണം എന്ന് പറയുകയാണ്. അതിലെ സവിസർഗം ഹരിപദം പ്രണവാത് പൂർവമിഷ്യത് പ്രണവം ഉച്ചരിക്കുന്നതിന് ഓംകാരം ഉച്ചരിക്കുന്നതിന് മുമ്പായിട്ട് ഹരിപദം ഉച്ചരിക്കുന്നത് സവിസർഗം തന്നെ വേണം എന്നാണ് ശിക്ഷാഗ്രന്ഥത്തിൽ നിർദ്ദേശിക്കുന്നത്. ഹരിപദേ വിസർഗസ്യ നസന്ധി പ്രണവോത്തര ഹരിപദം തില ആ ഹരിഹി എന്നുള്ള ആ ഹരിഹി എന്നുള്ള വിസർഗം അത് പ്രണവത്തിൽ ചേർത്ത് പറയുമ്പോൾ സന്ധി ചെയ്ത വിസർഗത്തെ ലോപിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ രകാരാദികൾ സന്ധി നിയമങ്ങൾ അനുസരിച്ച് കൊണ്ടുവരാനോ പാടില്ല. ഹരിഹി എന്ന് തന്നെ അവിടെ വേണം എന്നാണ് ആ ശിക്ഷാഗ്രന്ഥം പറയുന്നത്. അതനുസരിച്ച് നമുക്ക് സാധാരണ രീതിയിൽ പറയാൻ കഴിയുന്നത് ഹരിഹി ഓം എന്നാണ്. ഹരിഹി ഓം അപ്പോഴാണ് ആ മന്ത്രം ശരിയാവുക. അതുപോലെ ശിക്ഷാഗ്രന്ഥത്തിൻ്റെ ഒരു സാമാന്യ നിയമം, മന്ത്രങ്ങളെ ഉച്ചരിക്കുമ്പോൾ അത് വളരെ മധുരമായി ഉച്ചരിക്കണം. വളരെ ഒരു ഭാവത്തോടുകൂടി വേണം മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ. ആ സ്വരം കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരസുഖം തോന്നരുത്, ഒരു സുഖം തോന്നണം. ആ രീതിയിൽ വേണം ഉച്ചരിക്കാനെന്നുകൂടി പറയുന്നുണ്ട്. അതിന് ഒരു പ്രസിദ്ധമായ ഒരു ഉദാഹരണം അവിടെ പറയാറുള്ളത്, എങ്ങനെയാണോ വ്യാഘ്രി പെൺപുലി അല്ലെങ്കിൽ നമുക്ക് പൂച്ച വേണമെങ്കിലും എടുക്കാം, പൂച്ച തൻ്റെ കുഞ്ഞുങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണോ ആ കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തെ ഇങ്ങനെ കടിച്ചു പിടിക്കുന്നത് അതുപോലെയാണ് എന്ന് പറയാറുണ്ട്. അത്രയും മൃദുവായ രീതിയിൽ പിടിക്കുന്നുമുണ്ട്, എന്നാൽ ആ പൂച്ചക്കുഞ്ഞിന് നോകാത്ത രീതിയിൽ വേദനിക്കാത്ത രീതിയിലാണ് പിടിക്കുക. അപ്പോൾ അതുപോലെ വേണം ചെയ്യാൻ, സ്വരങ്ങൾ ഉച്ചരിക്കാനും മന്ത്രങ്ങൾ ഉച്ചരിക്കാനും. അപ്പോൾ അതിൽ വ്യത്യസ്തമായ സ്ഥാനങ്ങളിൽ പ്രത്യേക നിയമങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പാലിക്കണം. ഇപ്പോൾ പാഠക ഗുണങ്ങളായിട്ട് പറയുന്നതും അതുതന്നെയാണ്. ഇതൊക്കെ ശിക്ഷാഗ്രന്ഥത്തിൽ പഠനീയ ശിക്ഷയിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മാധുര്യമക്ഷരവ്യക്തി പദശ്ചേതശ്ച സുസ്വര ധൈര്യം ലയസമർത്ഥശ്ച ഷടേത പാഠകാ ഗുണാഹ. മാധുര്യം അക്ഷരവ്യക്തി, മധുരമായി ഉച്ചരിക്കണം, അക്ഷരങ്ങൾ സ്ഫുടമായിരിക്കണം. അല്ലെങ്കിൽ പറയുന്ന അക്ഷരങ്ങൾ കേൾക്കുന്നവർക്ക് എന്താണ് എന്ന് വ്യക്തമാകണം. പദച്ഛേദ, വേണ്ട സ്ഥലങ്ങളിൽ പദങ്ങൾ പിരിച്ചു തന്നെ ഉച്ചരിക്കണം, കൂടിക്കുഴഞ്ഞു പോകാൻ പാടില്ല. നല്ല സ്വരം, സുസ്വരം വേണം. അത് ഏത് സ്വരത്തിലാണോ വേദം ഉച്ചരിക്കേണ്ടത് ആ സ്വരമനുസരിച്ച് വ്യക്തമായി ഉച്ചരിക്കണം. ധൈര്യം, അതായത് പറയുന്നത് കേട്ടാൽ കോൺഫിഡൻസോടുകൂടി പറയുന്നതായിട്ട് തോന്നണം. വ്യക്തമായി പറയുക, വിശ്വാസത്തോടുകൂടി പറയുക. ലയസമർത്ഥശ്ചോ, അതിനൊരു ലയവും വേണം, ഒരു ഒഴുക്കും കൂടി വേണം. വർത്തമാനം കേട്ടാൽ അതൊരു ഒഴുക്കുള്ളതായിട്ട് തോന്നണം. ഇത് പാഠക ഗുണങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇപ്പം സംഗീതത്തിലൊക്കെ ഇത്തരം ഗുണങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അക്ഷരസ്ഫുടതയും ലയവും താളവും രാഗവും ഒക്കെ ഒരുമിച്ച് വേണം എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ ശിക്ഷാഗ്രന്ഥത്തിൻ്റെ മൂലം. ശിക്ഷാഗ്രന്ഥം ശരിക്കു പറഞ്ഞാൽ ഒരു സ്വരശാസ്ത്രം തന്നെയാണ്. ഇപ്പോൾ സംഗീതത്തിൻ്റെ സ്വരശാസ്ത്രം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ശിക്ഷാഗ്രന്ഥങ്ങളും വരുന്നത്. വേദസംബന്ധമായിട്ടുള്ള സ്വരശാസ്ത്രമാണെന്ന് മാത്രം. അപ്പോൾ ഇതിൽ സ്വരശാസ്ത്രങ്ങൾ എന്നുള്ളത് കൊണ്ട് വേദം പഠിക്കുന്നവർ മാത്രമാണ് അതറിയേണ്ടത് എന്നതല്ല. നമുക്കിതിൽ മനസ്സിലാക്കുന്നതിലുള്ള ഗുണം,
വേദത്തിലുള്ള സ്വരങ്ങളെ തിരിച്ചറിയാൻ അത് കേട്ട നമുക്ക് അതിൽ ധ്യാനം ഉറപ്പിക്കാനും അതുപോലെ പല രീതിയിൽ പലരും ചൊല്ലുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ വേദത്തിൻ്റെ വ്യത്യാസം കൊണ്ടല്ല അതത് ശാഖാ തലത്തിൽ വന്ന ശിക്ഷാ ഗ്രന്ഥങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ് ഇപ്പോൾ ഋഗ്വേദത്തിൽ ഋഗ്വേദികൾ അവരുടെ ശാഖ അനുസരിച്ച് സ്വരം വേറെ പറയും യജുർവേദികൾ വേറെ സ്വരത്തിലായിരിക്കും അതേ മന്ത്രം തന്നെ ചൊല്ലുക അഥർവവേദികളാണെങ്കിൽ മറ്റൊരു സ്വരത്തിലായിരിക്കും സാമവേദികൾ വളരെ ഭിന്നമായ ഒരു ഗീതി ശൈലിയിലായിരിക്കും പറയുക അപ്പോൾ ഒരേ മന്ത്രം തന്നെ പല വേദപാഠം ചെയ്യുന്നവർ വേറെ വേറെ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു വേള നമുക്ക് സംശയമുണ്ടാകും എന്താ അങ്ങനെയെന്ന് അപ്പോൾ ഈ ഒരു ബോധം ഉണ്ടായാൽ ഇത് വേദാംഗത്തിൻ്റെ ഭാഗമാണ് എന്നറിഞ്ഞാൽ അതിലൊരു ഉറപ്പും അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും അതുപോലെ ഈ സ്വരങ്ങളുടെ ഉച്ചാരണത്തിന് ഫൊണറ്റിക്കലായിട്ടുള്ള ഉച്ചാരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വളരെ മഹത്വമുള്ളതാണ് ഈ സ്വരങ്ങൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സ്ഥാനം അത് സംസ്കൃതത്തിൻ്റെ ഒരു മഹത്വമാണ് മറ്റെല്ലാ ഭാഷകളിലും ഉണ്ടെങ്കിലും സംസ്കൃതത്തിൽ ഡെവലപ്പായിട്ടുള്ള അത്രയും രീതിയിൽ മറ്റൊരു ഭാഷയിലും ഡെവലപ്പായിട്ടില്ല ഇപ്പോൾ സംസ്കൃതത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഷകൾ ഇപ്പോൾ ഭാരതത്തിലെ എല്ലാ ഭാഷകളും ഇത്തരം സ്ഥാനങ്ങൾ നോക്കിയിട്ടാണ് അക്ഷരങ്ങൾ നമ്മൾ കുട്ടികളെ ഉച്ചരിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ കുട്ടിക്കാലത്ത് ആ സ്ഥാനങ്ങൾ നിശ്ചയിച്ച് പഠിപ്പിക്കുന്നു അതിൽ ആറ് സ്ഥാനങ്ങളായിട്ടും എട്ട് സ്ഥാനങ്ങളായിട്ടും പറയപ്പെടുന്നുണ്ട് അതിൽ ആറ് സ്ഥാനങ്ങൾ ആണെങ്കിൽ കണ്ഠം താലു മൂർദ്ധ ദന്തം ഓഷ്ഠം നാസിക ഇതാണ് ആറ് സ്ഥാനങ്ങൾ ഇവയോടൊപ്പം നെഞ്ചും ജിഹ്വാമൂലവും അതായത് ഉരസും ജിഹ്വാമൂലവും കൂടി ചേർത്താൽ എട്ട് സ്ഥാനങ്ങൾ അഷ്ടൌ സ്ഥാനാനി എന്ന് പറയാറുണ്ട് ഷഡ് സ്ഥാനങ്ങളെന്നും പറയാറുണ്ട് നാസികയെ ഒഴിവാക്കി പഞ്ചസ്ഥാനങ്ങളെന്നും ചിലപ്പോൾ പറയാറുണ്ട് ഇതിലെ ഏതേത് അക്ഷരങ്ങൾ എവിടെ ഉച്ചരിക്കണമെന്ന വ്യവസ്ഥയുണ്ട് ഇപ്പം അകുഹ വിസർജനീയാനാം കണ്ഠ എന്നാണ് അകാരവും കവർഗത്തെയും ഹകാരവും വിസർഗത്തെയും ഒക്കെ കണ്ഠത്തിൽ വരുത്തണം ഇജു യശാനാം താലുഹു ഋട്ടു രഷാണാം മൂർധ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും അതാത് സ്ഥാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാനങ്ങൾ നിശ്ചയിച്ച് അക്ഷരങ്ങൾ വ്യക്തമായിട്ട് ഉച്ചരിച്ച് പഠിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ അതിലൂടെയാണ് വേദത്തിൻ്റെ ഉച്ചാരണമുണ്ടാകുക ശുദ്ധമായി മന്ത്രം ഉച്ചരിക്കുമ്പോഴാണ് മന്ത്രത്തിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് കിട്ടുക കാരണം മന്ത്രത്തിൽ നിന്നൊരു ധ്വനി ഉണ്ടാകുന്നു ആ ധ്വനിയിൽ ഒരു ശക്തി ഉത്പന്നമാകുന്നു ആ ശക്തിയാണ് നമ്മുടെ മനസ്സിൽ ദിവ്യശക്തിയായി മാറി ഫലം തരുന്നത് എന്നാണ് ശാസ്ത്രത്തിൻ്റെ വിധി അല്ലെങ്കിൽ മീമാംസകരുമൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ആ ദൈവികമായ ശക്തി നമുക്ക് ഉണ്ടായി കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ ഉച്ചരിച്ച് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പറയുന്നത് അത് ഇന്നിപ്പോൾ ശാസ്ത്രീയമായി നോക്കുമ്പോഴും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കുട്ടിക്കാലത്താണ് നമ്മുടെ ഉച്ചാരണ അവയവങ്ങൾ ഇപ്പോൾ കണ്ഠത്തിലും നമ്മുടെ മുഖത്തിലുമൊക്കെ ഉള്ള വാക്യാകത്തുമൊക്കെ ഉള്ള ഉച്ചരിക്കേണ്ട ഈ പറഞ്ഞ സ്ഥാനങ്ങൾ ഇപ്പോൾ ആറ് സ്ഥാനങ്ങളോ എട്ട് സ്ഥാനങ്ങളോ ഈ സ്ഥാനങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഉച്ചരിച്ച് പ്രവർത്തിക്കാൻ പരിചയം വരുന്നത് കുട്ടിക്കാലത്താണ് അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ ഉച്ചരിച്ച് സ്വരങ്ങൾ ഉച്ചരിക്കേണ്ട രീതി വേണ്ടവണ്ണം അഭ്യസിച്ച് ഉറപ്പിച്ചാൽ അത് ജീവിതം മുഴുവൻ അങ്ങനെ തന്നെ തുടരും അപ്പോൾ കുട്ടികളെയാണ് ഈ ഉച്ചാരണം സ്പഷ്ടമായിട്ട് പഠിപ്പിക്കേണ്ടത് ഇപ്പോൾ വയസ്സായതിനു ശേഷം നമ്മളത് മാറ്റാൻ ശ്രമിച്ചാൽ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ അറിയാം വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഒരു ശാസ്ത്രീയമായ കാരണമാണ് ഇന്നിപ്പോൾ അത് പരീക്ഷിച്ച് നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ് അതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ കേരളത്തിലും
നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് നന്നായിട്ട്. പക്ഷേ ഇംഗ്ലീഷ് എത്ര തന്നെ നന്നായിട്ട് പഠിച്ചാലും ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായാലും അതിൽ എത്ര തന്നെ പരിചയം വന്നാലും വെള്ളക്കാര് അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ അമേരിക്കക്കാർ എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതേ രീതിയിൽ ഉച്ചരിച്ച് ഫലിപ്പിക്കാൻ നമുക്കാവില്ല. കാരണം നമ്മുടെ ഈ പറഞ്ഞ സ്വരസ്ഥാനങ്ങൾ കണ്ഠ അവയവങ്ങൾ വേറൊരു രീതിയിൽ നേരത്തെ ട്യൂണായി സെറ്റായിരിക്കുകയാണ്. അത് കാരണം അതിന് പെട്ടെന്ന് മറ്റൊരു രീതിയിലേക്ക് മാറാൻ പറ്റില്ല. അത് വയസ്സായാൽ പിന്നെ മാറുകയില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ വലിയ വലിയ വിദ്വാൻമാരായ പോലും ചിലപ്പോൾ ഇംഗ്ലീഷ് ഉച്ചരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്ര ബുദ്ധിമുട്ടാണതെന്ന്. ഇതുപോലെ തന്നെ വൈദേശികർ സംസ്കൃതമോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകൾ ഏതെങ്കിലും അവർ ഉച്ചരിക്കാൻ ശ്രമിച്ചാലും ഇതേ പ്രശ്നം തന്നെ അവർക്കുണ്ടാകും. കാരണം അവർ ആ ഭാഷ ഉച്ചരിച്ച് അവരുടെ ആ സ്വരസ്ഥാനങ്ങൾ അവയവങ്ങൾ വോക്കൽ കോഡ് അങ്ങനെ സ്ഥിരമായി പോയി ഉറച്ചുപോയി. അപ്പം ഇത് പണ്ട് തന്നെ നമ്മുടെ ഋഷിമാര് പൂർവികന്മാര് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് തന്നെ ഈ മന്ത്രോച്ചാരണം സ്വരസഹിതം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. പ്രായമായാൽ പിന്നെ അവരെ വ്രാത്യരെന്ന് പറഞ്ഞ് ആണ് പഠിപ്പിക്കുക. പഠിപ്പിക്കേണ്ടി വന്നാൽ പഠിപ്പിക്കുന്നു, പക്ഷേ അത് മുഴുവനാകുന്നില്ല. അതുപോലെ ഈ സ്വരസ്ഥാനം ഉറയ്ക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ സംഗീതത്തിൽ. ഇപ്പോൾ സംഗീതത്തിൽ വേണ്ടവണ്ണം പരിചയിക്കണമെങ്കിലും ഇതേ കാര്യം തന്നെയാണ്. കാരണം വോക്കൽ കോഡ് സെറ്റാകുന്നതിന് മുമ്പ്, വളർന്ന് അത് സെറ്റാകുന്നതിന് മുമ്പ് തന്നെ അതിനെ ശരിയായ രീതിയിൽ പരിചയിച്ചാൽ കൂടുതൽ അതിൽ പ്രാഗൽഭ്യം ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ഈ പൂർവികരുടെ ഒരു ആ സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ അക്ഷരങ്ങൾക്ക് ഈ ശിക്ഷാഗ്രന്ഥങ്ങളിൽ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്ക് ദേവതകളെയും പറഞ്ഞിട്ടുണ്ട്. അതായത് അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ അഞ്ച് ദേവതകളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പഞ്ചദേവത എന്നതിന് പറയാറുണ്ട്. അതിലെ വായുദേവതയെ പറയുന്നത്, വായുദേവൻ ദേവതയായിട്ടുള്ള അക്ഷരങ്ങൾ ആ സ്വരങ്ങളിൽ ആ എ എന്ന അക്ഷരവും പിന്നെ വർഗത്തിലെ ആദ്യത്തെ അക്ഷരങ്ങളും ക ച ട ത പ എന്ന അക്ഷരവും യാ ഷ, ഇത്ര അക്ഷരങ്ങൾക്ക് ദേവത വായുവാണ്. അതുപോലെ ഈ ഐ എന്നതിനും എന്ന സ്വരങ്ങൾക്കും ഖ ഛ ഠ ഥ ഫ എന്ന രണ്ടാം മുറയിൽ വരുന്ന അക്ഷരങ്ങൾക്കും രാസ, ഈ അക്ഷരങ്ങൾക്ക് ദേവത അഗ്നിയാണ്. ഉ ഉ ഒ ഈ മൂന്ന് സ്വരങ്ങൾക്കും പിന്നെ മൂന്നാം മുറയിൽ വരുന്ന അക്ഷരങ്ങൾ ഗ ജ ഡ ബ ധ അതുപോലെ ലാ ഹ ഈ അക്ഷരങ്ങൾക്ക് ഭൂമി ദേവതയാണ്, ഭൂദേവതയാണ്. ഋകാരം ഋകാരം ഔകാരം അതുപോലെ നാലാം മുറയിൽ വരുന്ന അക്ഷരങ്ങൾ ഖ ഭ ഝ ഢ ധ ഭ അതുപോലെ വാ ല ഇവയ്ക്ക് ദേവത പറയുന്നത് ഇന്ദു ചന്ദ്രനാണ് ദേവത. അവസാനം ഋകാരം സ്വരത്തിൽ ഋകാരവും പിന്നെ അഞ്ചാമത്തെ മുറയിൽ അഞ്ചാമത്തെ അക്ഷരവും തുങ്ങ ഞ ണ ന മ ക്ഷ ശ ഇത്രയും അക്ഷരങ്ങൾക്ക് ദേവത അർക്കനാണ്, സൂര്യനാണ് ദേവത. ഇങ്ങനെ പഞ്ചദേവതകൾ വ്യാസ ശിക്ഷാഗ്രന്ഥത്തിൽ സ്വരങ്ങൾ അക്ഷരങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്വരദേവതകളെയും അക്ഷരത്തിൻ്റെ ഓരോ ദേവതകളെയും ഉപാസിക്കാറുണ്ടായിരുന്നു എന്നുകൂടി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ഒരു ഉപാസനാ രീതിയും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശിക്ഷാഗ്രന്ഥത്തിൻ്റെ ഒരു സാമാന്യ വിഷയം. ഈ സ്വരത്തിൻ്റെ ഭേദങ്ങൾ പിന്നെ അതിൽ എടുക്കേണ്ട ഗതിയും മറ്റുമൊക്കെയാണ് അതിൽ വർണ്ണിക്കുന്നത്. ഇന്ന് പ്രാപ്തമായിട്ടുള്ള ശിക്ഷാഗ്രന്ഥങ്ങളുടെ നാമങ്ങളൊന്ന് പറയാം, കാരണം നമുക്കൊരു പരിചയം ഉണ്ടാവാനായിട്ടാണ്. ശിക്ഷാഗ്രന്ഥ സംഗ്രഹം, ശിക്ഷാസംഗ്രഹം എന്ന ഒരു പേരിൽ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഇന്ന് പ്രാപ്തമായിട്ടുള്ള ശിക്ഷാഗ്രന്ഥങ്ങളിൽ യാജ്ഞവൽക്യ ശിക്ഷ, കാത്യായന, പരാശര, മാണ്ഡവ്യ, പാണിനി, ഗൗതമ, ലോമശ, മാണ്ഡുക്യ, നാരദ, ലക്ഷ്മി, ആരണ്യ, ശംഭു, കൗടലി, വ്യാസ, കൗണ്ഡിന്യ ഇങ്ങനെ തുടങ്ങി 32
ശിക്ഷാഗ്രന്ഥങ്ങളുടെ ആ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്, ശിക്ഷാഗ്രന്ഥങ്ങളെ സംഗ്രഹിച്ചിട്ടുണ്ട്. ഈ ശിക്ഷാഗ്രന്ഥത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അതത് വേദങ്ങൾക്ക് ഈ ശിക്ഷാവിഷയത്തെ തന്നെ കൈകാര്യം ചെയ്യുന്ന പ്രാതിശാഖ്യങ്ങൾ എന്ന ഗ്രന്ഥങ്ങളുമുണ്ട്. അതിൽ തൈത്തിരിയ പ്രാതിശാഖ്യ, ഇതൊക്കെ ഋഗ്വേദ പ്രാതിശാഖ്യമൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്. ഇതിലൊക്കെ ഈ വിഷയത്തെയാണ് ചർച്ച ചെയ്തത്, വളരെ ഗഹനമായ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വരത്തെ എങ്ങനെ ഉത്പാദിപ്പിക്കണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ അതിനെ വികസിപ്പിക്കണം എന്നത് വളരെ വളരെ കാര്യമായിട്ട് ഫോണറ്റിക് സയൻസ് വളരെ ഡീപ്പായിട്ട് അവരതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. അതുപോലെ ഒരു ശിക്ഷാഗ്രന്ഥ സംബന്ധമായിട്ടുള്ളൊരു മഹത്വപൂർണ്ണ വിഷയമാണ് ഈ ഹസ്ത ഭാഷ, അതായത് കൈകൊണ്ട് സ്വരങ്ങൾ കാണിക്കുന്ന വിധി. നമ്മൾ വേദം ചൊല്ലി കാണുമ്പോൾ കാണാറുള്ളതാണ് അവരിങ്ങനെ കൈ മുകളിലേക്കും താഴേക്കും അനക്കുന്നതും വിരലുകൾ മാറി അനക്കുന്നതും മുദ്രകൾ കാണിക്കുന്നതും ഒക്കെ കാണാറുണ്ട്. ഇത് വളരെ അത്ഭുതമായൊരു വിദ്യയാണ്. അപ്പോൾ സ്വരം പാടുന്നതോട് സ്വരത്തിൽ പാടുന്നതോടുകൂടി കൈമുദ്രകളും കാണിച്ചിരിക്കണമെന്നാണ്, കൈമുദ്രകളോടൊപ്പമാണ് ചൊല്ലേണ്ടത്. ഇത് വളരെ വികസിച്ച ഒരു ശാസ്ത്രമായിരുന്നു, കൈമുദ്രകൾ കൊണ്ട് എങ്ങനെയാണ് വേദമന്ത്രങ്ങൾ ചൊല്ലുക എന്ന്. നമ്മൾ കേട്ടിട്ടുള്ളത് മൗനമായിരുന്നു കൊണ്ട് കേവലം കൈമുദ്രകൾ കാണിച്ച് മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. അതറിയാവുന്നവർ പരസ്പരം അത് തിരിച്ചറിയും. ഇത് വെറുതെ മന്ത്രങ്ങളിങ്ങനെ ഇപ്പോൾ യാത്രാസമയത്തോ അങ്ങനെ ഉറക്കെ ചൊല്ലാൻ കഴിയാത്ത അവസരങ്ങളിലൊക്കെ മൗനമായിരുന്ന് മുദ്രകൾ കാണിച്ച് അവർ പുരുഷ സൂക്തവും മറ്റും ഒക്കെ ചൊല്ലും. ആ മുദ്രകൾ കാണിക്കുമ്പോൾ അറിയാവുന്നവർ മനസ്സിലാകും, ഓ ഇത് ഈ മന്ത്രമാണ്, ഈ മന്ത്രത്തിൻ്റെ മുദ്രയാണ്. അപ്പോൾ അത്രയും കമ്മ്യൂണിക്കേറ്റീവായിട്ടുള്ള രീതിയിൽ മുദ്രാശാസ്ത്രം വികസിതമായിരുന്നു. അപ്പോൾ ഈ ഹസ്തമുദ്രകളുടെ വിധിയും അതിൻ്റെ പ്രകാരവും ഒക്കെ ഈ ശിക്ഷാഗ്രന്ഥങ്ങളിൽ നിന്നാണ് പ്രാപിക്കേണ്ടത്. ഇതൊക്കെ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് എങ്ങനെയാണത് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമ്മളത് ഇവിടെ കാണിക്കുന്നില്ല, കാരണം അത് അതിനൊരു പ്രത്യേക വിധി പ്രകാരം നമുക്കത് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഈ ശിക്ഷാഗ്രന്ഥങ്ങളാണ് അതിൽ പറയപ്പെടുന്നത്, ഇപ്പോൾ ഏത് മുദ്ര കൊണ്ട് എന്ത് കാണിക്കണമെന്നൊക്കെ. അപ്പോൾ ഇത്രയും വികസിതമായ ഒരു ശാസ്ത്രമായിരുന്നു ശിക്ഷാശാസ്ത്രം വേദത്തെ സംബന്ധിച്ച് പറയുമ്പോൾ. അപ്പോൾ വേദത്തെക്കുറിച്ച് അറിയാൻ നമുക്ക് അധികം വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിലൊന്നും അതില്ലാത്തത് കൊണ്ട് ഈ ശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് അധികം പരിചയമില്ല. അപ്പോൾ ഷഡംഗങ്ങളിൽ ശിക്ഷാഗ്രന്ഥം ആദ്യമായി പറഞ്ഞു. ഇനി രണ്ടാമത്തത് കൽപ്പഗ്രന്ഥമാണ്. കൽപ്പം എന്ന വാക്കിനർത്ഥം സായണാചാര്യൻ ഋഗ്വേദ ഭാഷ്യത്തിൽ പറയുന്നത് കൽപ്യതേ സമർത്ഥ്യതേ യാഗപ്രയോഗോ അത്ര ഇതി കൽപ്പഹ. കൽപ്പിക്കപ്പെടുന്നു, സമർത്ഥമായി പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതിനെ കൽപ്പം എന്ന് പറഞ്ഞു, കൽപ്പശാസ്ത്രങ്ങളെന്നാണ് അതിന് പറയുക. കൽപ്പശാസ്ത്രങ്ങളുടെ നാല് പ്രകാരമുണ്ട്. വേദത്തിലെ മന്ത്രങ്ങളിലും മറ്റും പറഞ്ഞ യാഗവിധികളും കർമ്മവിധികളും വിശദമായി പ്രായോഗികമായ രീതിയിൽ എങ്ങനെ ചെയ്യണം എന്ന് വിധിക്കുന്ന ഗ്രന്ഥങ്ങളാണ് കൽപ്പഗ്രന്ഥങ്ങൾ. കൽപ്പഗ്രന്ഥങ്ങളില്ലാതെ യാഗങ്ങൾ ചെയ്യാൻ കഴിയില്ല. കൽപ്പഗ്രന്ഥങ്ങളില്ലാതെ വേദത്തിൽ പറഞ്ഞ ഒരു വിധികളും ചെയ്യാൻ കഴിയില്ല. കാരണം വേദത്തിലെ മന്ത്രങ്ങളിലും മറ്റുമൊക്കെ സംക്ഷിപ്തമായിട്ടാണ് സൂചിപ്പിക്കുക, അതിൻ്റെ പ്രായോഗികമായ രീതികൾ കൽപ്പഗ്രന്ഥങ്ങളാണ് പറയുന്നത്. അപ്പോൾ കൽപ്പഗ്രന്ഥങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള പ്രയോജനമെന്ന് പറഞ്ഞാൽ വേദവിഹിതമായ ആചാരങ്ങളെ മുഴുവൻ പഠിപ്പിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ സാമഗ്രികളും അതിൻ്റെ പ്രയോഗങ്ങളും പഠിപ്പിക്കുക എന്നുള്ളതാണ്. കൽപ്പഗ്രന്ഥങ്ങൾ നാല് വിധത്തിലുണ്ട്, നാല് പ്രകാരം, നാല് വിഭാഗങ്ങളായിട്ടുണ്ട്. ഒന്നാമത്തേത് ധർമ്മസൂത്രങ്ങളെന്ന് പറയും. രണ്ടാമത്തേത് ശ്രൗത സൂത്രങ്ങൾ. മൂന്നാമത്തേത് ഗൃഹ്യസൂത്രങ്ങൾ. അവസാനം വരുന്നത് ശുൽഭസൂത്രങ്ങൾ. ഇപ്പോൾ ഈ സംവാദത്തിൽ ഈ നാല് വിഭാഗങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടും. ധർമ്മസൂത്രങ്ങളിൽ വരുന്നത് വർണ്ണാശ്രമ വിഭാഗത്തിൽ
അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ശബ്ദം പറയുന്നത് പോലെ ധർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പുരുഷാർത്ഥങ്ങൾ, നാല് പുരുഷാർത്ഥങ്ങൾ, നാല് വർണ്ണങ്ങൾ, നാല് ആശ്രമങ്ങൾ, അത് സംബന്ധിച്ച് വേദത്തിൽ പറയുന്ന കർമ്മങ്ങളൊക്കെ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് സമഗ്രമായ രീതിയിൽ പ്രതിപാദിക്കുന്ന കൽപ്പഗ്രന്ഥമാണ് ധർമ്മസൂത്രങ്ങൾ. അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞാലിപ്പോൾ ധർമ്മത്തിൻ്റെ പരിഭാഷ തുടങ്ങി, ധർമ്മത്തിൻ്റെ പരിഭാഷ പറയും. അതുപോലെ സംസ്കാരങ്ങൾ, ധർമ്മാചാരങ്ങളുടെ മഹത്വം, ആശ്രമ വ്യവസ്ഥ, അതിൽ പ്രത്യേകിച്ച് ബ്രഹ്മചര്യ ആശ്രമം, ഗൃഹസ്ഥാശ്രമം, ഇവയുടെ വിസ്തരിച്ച വർണ്ണന, പിന്നെ വാനപ്രസ്ഥം സന്യാസത്തിൻ്റെയും വർണ്ണന, അതുപോലെ തന്നെ രാജധർമ്മം, ഇതൊക്കെ അതിൽ തന്നെ പറയുന്നതാണ്. ഭക്ഷ്യാഭക്ഷ്യങ്ങളുടെ ധർമ്മങ്ങൾ, പ്രായശ്ചിത്തങ്ങൾ, പിന്നെ സമൂഹത്തിലെ പല തലത്തിലുള്ള വ്യവഹാരങ്ങളെക്കുറിച്ച്, ദാനധർമ്മങ്ങളെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ ഈ ധർമ്മ കൽപ്പങ്ങളിൽ, ധർമ്മസൂത്രങ്ങളിൽ പ്രതിപാദിക്കാറുണ്ട്. ഈ ധർമ്മസൂത്രങ്ങളെന്ന് പറയുന്നത് ധർമ്മകൽപ്പങ്ങൾ തന്നെയാണ്. ഇതിൽ ഇന്ന് നമുക്ക് പ്രാപ്തമായിട്ടുള്ള ധർമ്മസൂത്രങ്ങളിൽ ഗൗതമ ബൗധായന ആപസ്തംഭ വസിഷ്ഠ വിഷ്ണു വൈഖാനസ മാനവ ഹിരണ്യകേശി കാത്യായനാദി ശംഖ ആദി ധർമ്മസൂത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശമെല്ലാം പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതാണ് ധർമ്മസൂത്രങ്ങൾ. അപ്പോൾ ധർമ്മസൂത്രങ്ങൾ കൊണ്ട് സാമാന്യ വ്യവസ്ഥ നാം മനസ്സിലാക്കുന്നു. ഇതിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ്, യാഗത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് എന്നുള്ള ആചാര വിചാരങ്ങളോടുകൂടി മനസ്സിലാക്കും. അത് കഴിഞ്ഞാൽ യാഗം ചെയ്യുന്ന വിധാനങ്ങളെ ശരിക്കും നേരിട്ട് പറയുന്നതാണ് ശ്രൗതസൂത്രങ്ങൾ. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദമാണ്. ശ്രുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് ശ്രൗതസൂത്രങ്ങൾ എന്ന് പേര് വന്നിരിക്കണം. അതിൽ പറയുന്ന ശ്രൗതസൂത്രങ്ങളുടെ വിഷയം പറഞ്ഞാൽ, അതിൽ അഗ്നി ആധാനം, അതായത് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിത്യം അഗ്നിഹോത്രം ചെയ്യണമെന്ന് നിയമമുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും അഗ്നിഹോത്രം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഗ്നിഹോത്രത്തിൻ്റെ വിധാനമാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇന്നിപ്പോൾ ആ അഗ്നിഹോത്രം ആ രീതിയിൽ അനുഷ്ഠിക്കുന്നവർ വളരെ ചുരുക്കമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു ഭേദം മാറി മാറി, കാലാന്തരത്തിൽ മാറി മാറി ശ്രൗതകർമ്മങ്ങളിൽ നിന്ന് സ്മാർത്ഥകർമ്മങ്ങളിലേക്ക് വരികയും പിന്നെ അത് സമൂഹത്തിൻ്റെ രീതിയിൽ മാറുകയും ചെയ്യുമ്പോഴാണ് ഈ രാവിലെയും വൈകുന്നേരവും ആഹുതിയോട് അഗ്നിഹോത്രം ചെയ്യുന്നതിന് പകരമായിട്ട് രാവിലെയും വൈകുന്നേരവും സന്ധ്യാനേരങ്ങളിൽ നിലവിളക്ക് കൊളുത്തുകയും തിരി കത്തിക്കുകയും പ്രാർത്ഥന ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് ചുരുങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ രസമാണ്. അതിങ്ങനെ മാറി മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന നിലവിളക്ക് കൊളുത്തൽ ശരിക്കു പറഞ്ഞാൽ സാങ്കേതികമായിട്ട് അഗ്നിഹോത്രത്തിൻ്റെ ലക്ഷണമാണത്. അത് അഗ്നിഹോത്രം ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അന്ന് അത് അഗ്നിഹോത്രമായിട്ട് ചെയ്തിരുന്നു, ഇന്നത് നിലവിളക്ക് കത്തിക്കലായിട്ട് മാറി എന്ന് നമുക്ക് കരുതാം. അപ്പോൾ അങ്ങനെ ഉള്ള ആ അഗ്നിഹോത്രത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൃഹസ്ഥർ അഗ്നിഹോത്രം നിത്യം ചെയ്തിരിക്കണമെന്ന രീതിയിൽ, അതുപോലെ അഗ്നി ആധാനം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളുടെ വിസ്തരിച്ചത്, അതുപോലെ ഓരോ വർഷത്തെ ചെയ്യേണ്ട ചാതുർമാസ്യ അനുഷ്ഠാനങ്ങൾ, പ്രാശസ്താനുഷ്ഠാനങ്ങൾ, പിന്നെ വലിയ വലിയ യാഗങ്ങൾ, ശ്രൗതകർമ്മങ്ങളായിട്ടുള്ള വാജപേയയാഗം, അശ്വമേധയാഗം, രാജസൂയയാഗം തുടങ്ങിയവയൊക്കെ വിസ്തരിച്ച് അതിൽ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ ശ്രൗതസൂത്രങ്ങളുണ്ട്. ശ്രൗതസൂത്രങ്ങളില്ലാതെ യാഗങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയില്ല. അതിലും പ്രാപ്തമായ ശ്രൗതസൂത്രങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആശ്വലായനം, ശാംഖായനം, ശാംഭവ്യ, ഇത് മൂന്ന് എണ്ണം ഋഗ്വേദത്തിൻ്റെതാണ്. പിന്നെ പാരസ്കരം, കാത്യായന ശ്രൗതസൂത്രം, ഇത് ശുക്ലയജുർവേദത്തിൻ്റെതാണ്. ആപസ്തംഭം, ബൗധായനം, ഹിരണ്യകേശി, ഭാരദ്വാജം, മാനവ, വൈഖാനസ, വൈതാന, ഇതെല്ലാം വൈഖാനസ, ഇത് കൃഷ്ണയജുർവേദത്തിൻ്റെയാണ്. വൈതാന ശ്രൗതസൂത്രം അഥർവേദത്തിൻ്റെതാണ്. ഇങ്ങനെയാണ് ഇന്നിപ്പോൾ ശ്രൗതസൂത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള. എല്ലാ ശാഖയ്ക്കും പ്രത്യേകം ശ്രൗതസൂത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഇന്നിപ്പോൾ വേദസംബന്ധമായിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്.
അതെല്ലാം പ്രായോഗികമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഈ കൽപ്പസൂത്രങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമാണ് ഗൃഹ്യസൂത്രങ്ങൾ. ഗൃഹ്യസൂത്രങ്ങൾ എന്നുള്ള പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നു, ഗൃഹത്തിൽ ഗൃഹസ്ഥൻ ഗൃഹത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. അതിലെ മുഖ്യമായിട്ട് ഷോഡശ സംസ്കാരങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിൽ വിവാഹം തുടങ്ങി പറയുക, അല്ലെങ്കിൽ ഗർഭാധാന സംസ്കാരം തുടങ്ങിയിട്ടുള്ള സംസ്കാരങ്ങളും അതിൻ്റെ ആചരണങ്ങളും ഒക്കെയാണ് വിസ്തരിച്ചു വർണ്ണിക്കുന്നത്. അതിൽ വിവാഹത്തിൽ വധുവിൻ്റെ ലക്ഷണം, വരൻ്റെ ലക്ഷണം, പിന്നെ പാണിഗ്രഹണാദി രീതികൾ, പിന്നെ ചെയ്യേണ്ട കർമ്മങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, പുരുഷന്മാർ ചെയ്യേണ്ട കർമ്മങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നതാണ് ഗൃഹ്യസൂത്രങ്ങൾ. ഗൃഹ്യസൂത്രങ്ങളുടെ പ്രാധാന്യം, ഇതിനെക്കുറിച്ച് നമ്മൾ ഷോഡശ സംസ്കാരങ്ങളെക്കുറിച്ച് മറ്റൊരു സംവാദത്തിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ടാകും. അവിടെ കൂടുതൽ വിസ്തരിച്ച് പറയാം. ഗൃഹ്യസൂത്രങ്ങളുടെ വിഷയങ്ങൾ അവിടെ വരും. ഇതേ ക്രമത്തിൽ ഗൃഹ്യസൂത്രങ്ങളും നേരത്തെ പറഞ്ഞ ആ നാമങ്ങളിൽ തന്നെ, ആ ഋഷികളുടെ പേരുകളിൽ തന്നെ ആശ്വലായനാദി പേരുകളിൽ ഗൃഹ്യസൂത്രങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ ശ്രൗതസൂത്രങ്ങളും ധർമ്മസൂത്രങ്ങളും ഗൃഹ്യസൂത്രങ്ങളും ശുൽഭസൂത്രങ്ങളും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംഖ്യയിൽ ഉള്ളത് ഗൃഹ്യസൂത്രങ്ങളാണ്. അത് ഏകദേശം എല്ലാ ഗൃഹ്യസൂത്രങ്ങളും പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ അവസാനം വരുന്നതാണ് നമുക്ക് കൂടുതൽ പരിചയമില്ലാത്തതും എന്നാൽ കുറേ രഹസ്യപൂർണവുമായ കാര്യങ്ങളുള്ളതുമായ ശുൽഭസൂത്രങ്ങൾ. ശുൽഭം എന്നതിനർത്ഥം ചരട് എന്നാണ്. ചരട് അല്ലെങ്കിൽ കയർ, അതിനാണ് ശുൽഭം എന്ന് പറയുന്ന സംസ്കൃതത്തിൽ. അതിന് കാരണം പണ്ട് അളക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ചരടാണ്. ചരട് കൊണ്ടാണല്ലോ അളന്ന് പിന്നെ ഇങ്ങനെ ഈ ഇപ്പോൾ നമുക്ക് ടേപ്പൊക്കെ ഉള്ളതുപോലെ അന്ന് ചരടാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ സ്കെയിലിന് പകരവും ചരട് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ചരട് കൊണ്ടുള്ള പ്രയോഗങ്ങളെന്ന അർത്ഥത്തിലാണ് ശുൽഭസൂത്രങ്ങൾ. ശരിക്കു പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ വാസ്തുശാസ്ത്രം വരുന്നു. വാസ്തുശാസ്ത്രബന്ധമായ കാര്യങ്ങളാണ് മുഖ്യമായിട്ട് അതിലുള്ളത്. വേദി നിർമ്മാണം, യാഗത്തിൻ്റെ യാഗശാല ഉണ്ടാക്കുന്ന വിധി, വാസ്തുശാസ്ത്രം, വേദി നിർമ്മാണം, പിന്നെ രേഖാഗണിതം. രേഖാഗണിതത്തിൻ്റെ ഇന്ന് കണ്ടെത്തിയതിൽ ഏറ്റവും പുരാതനമായ ഗ്രന്ഥം ശുൽഭസൂത്രങ്ങളാണ്. ഈ ശുൽഭസൂത്രങ്ങളുടെ വിഷയങ്ങളിൽ നമുക്ക് കൂടുതൽ പരിചയം വേണ്ടതുണ്ട്. ഇത്ര വാസ്തുസംബന്ധമായ വിഷയമാണ് അതിലുള്ളത്. ഇതിൽ 8 ശുൽഭസൂത്രങ്ങളാണ് ഇപ്പോൾ പ്രാപ്തമായിട്ടുള്ളത്. അതിൽ ബൗധായനൻ്റെ ശുൽഭസൂത്രം വളരെ പ്രസിദ്ധമാണ്. ആപസ്തംഭം, സത്യാഷാഢൻ, വാധുല, മാനവ, മൈത്രായണി, വാരാഹ, കാത്യായൻ, ഈ ശുൽഭസൂത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞു, രേഖാഗണിതത്തെ സംബന്ധിച്ച്, ജ്യോമെട്രിയെ സംബന്ധിച്ച് ഏറ്റവും പുരാതനമായ ഗ്രന്ഥമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന, ഭാരതീയ രീതിയിൽ പറയാൻ കഴിയുന്ന ശുൽഭസൂത്രങ്ങളാണ്. ഇത് എല്ലാവരും ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. കാരണം ശുൽഭസൂത്രങ്ങളുടെ കാലം ഇപ്പോൾ ഇന്ന് രേഖാഗണിതത്തിൻ്റെ കാലം പറയുന്നതിലൊക്കെ എത്രയോ മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം യാഗങ്ങളെക്കുറിച്ച് വേദത്തിലുണ്ട്, അതിൻ്റെ വിധാനം എങ്ങനെയെന്നുണ്ട്, അതിൻ്റെ യാഗം ചെയ്യേണ്ട പ്രകാരങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശുൽഭസൂത്രങ്ങളുടെ സഹായമില്ലാതെ അത് സാധ്യമല്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം ശുൽഭസൂത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇപ്പം രേഖാഗണിതത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പിത്തോഗറസ് ആണ് രേഖാഗണിതത്തിൻ്റെ ഉപജ്ഞേതാവ് എന്ന രീതിയിലാണ്. പിത്തോഗറസിൻ്റെ തിയറി, ആദ്യത്തെ തിയറം നമുക്ക് അറിയാം. അതിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നുള്ള ആ ഒരു തിയറി രേഖാഗണിത സംബന്ധമായിട്ട് പറയുന്നത്. അതിന് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ഒരു മൂലം നമ്മൾ നോക്കിയാൽ ബോധായന ശുൽഭസൂത്രത്തിൽ, ബോധായന ശ്രൗതസൂത്രത്തിൽ ഇത് സംബന്ധമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ
രീതിയിൽ വരുന്നതാണ്. ശ്ലോകം ചൊല്ലാം, ശ്ലോകം കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഈ പിത്തോഗറസ് തിയറമാണ് ആ ശ്ലോകത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ആ ശ്ലോകത്തിലാണ്, ആ ശ്ലോകം അതിൻ്റെ വ്യാഖ്യാനമാണ്. അതനുസരിച്ച് ജോമെട്രിയുടെ ഏറ്റവും പുരാതനമായ ഒരു രേഖയായി നമുക്ക് ഈ ബൗധായന ശ്രോതസൂത്രത്തിലുള്ള ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. ഒരു ശ്ലോകത്തിൽ ആ ജോമെട്രിയുടെ രഹസ്യം മുഴുവൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് സംബന്ധമായിട്ട് ഇന്ന് വന്നിട്ടുള്ള റിസർച്ചുകളിലെല്ലാം തന്നെ ഇത് സ്വീകരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ രേഖാഗണിത സംബന്ധമായിട്ട് ഇന്ന് ഖനനങ്ങളിൽ നിന്ന് പ്രാപ്തമായിട്ടുള്ള അനേകം തെളിവുകളുണ്ട്. കാരണം രേഖാഗണിതം പിത്തോറഗറസ് പറയുന്നതിന് എത്രയോ മുമ്പ്, അദ്ദേഹം പറഞ്ഞത് 572 BC, അതാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിട്ട് പറയുന്നത്. അതിനൊക്കെ എത്രയോ മുമ്പ്, നൂറ്റാണ്ടുകൾ മുമ്പ് രേഖാഗണിത സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഭാരതത്തിൽ അത് വളരെ സുപരിചിതമായിട്ടുണ്ടായിരുന്നു. ഈ വേദത്തിലൂടെയും വേദ സംബന്ധമായിട്ടുള്ള പ്രയോഗങ്ങളിലൂടെയൊക്കെ. അപ്പോൾ തുർക്കിയിൽ നടന്ന ഒരു ഖനനത്തിൽ ഒരു ലിഖിതമായ ഒരു പത്രം കിട്ടി, ഒരു താമ്രപത്രം പോലെ ഒരു പത്രം കിട്ടി. അതിൽ രേഖാഗണിത സംബന്ധമായിട്ടുള്ള ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് 1400-1500 BC വരെ പോകുന്ന ആ രേഖാഗണിത ചിത്രങ്ങളാണ്. അത് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങളുടെയും യാഗശാലകളുടെയും ചില ലക്ഷണങ്ങൾ വരുന്ന രീതിയിലാണ് ആ രേഖാഗണിത ഗ്രന്ഥ എഴുത്ത് അഭിലേഖം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ആ രീതിയിലാണ്. പിന്നെ മറ്റ് ശാസ്ത്രങ്ങളിൽ രേഖാഗണിതം നോക്കി പരിചയപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ ശില്പശാസ്ത്രം, ശില്പശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ടാവും. ശില്പശാസ്ത്രത്തിലെ രേഖാഗണിതം വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ വലിയ വലിയ അമ്പലങ്ങൾ ഇതൊക്കെ ആ രീതിയിൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണങ്ങളാണ്. അതുപോലെ പിന്നെ നമുക്ക് സരളമായിട്ട് ഏറ്റവും അറിയാവുന്ന യന്ത്രങ്ങൾ, അപ്പോൾ അതിലേറ്റവും ഉത്തമമായ ശ്രീചക്രയന്ത്രം, അത് ഈ ജോമെട്രിയുടെ ഒരു വലിയ അത്ഭുത ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും വികസിച്ച ഒരു ജോമെട്രിയുടെ ആ പ്രയോഗം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശില്പസൂത്രങ്ങളിൽ തുടങ്ങിയ ആ ഒരു ഗണിത രീതി പിന്നീട് ഇങ്ങനെ വികസിച്ച് വികസിച്ച് പോയി. അതത് കാലത്ത് അതിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വികാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പോൾ പിത്തോറഗസ് പറഞ്ഞ ആ ഒരു തിയറി ഇവിടുന്ന് ശില്പസൂത്രം പഠിച്ചു പോയതാണ് എന്ന് നമുക്ക് വാദിക്കാൻ കഴിയില്ല. പക്ഷേ അതിന് തെളിവുകളുണ്ട്, ഇവിടെ എത്രയോ കാലം മുമ്പ് ഇത് പ്രായോഗികമായി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ രേഖാഗണിതത്തിൻ്റെ ഉപജ്ഞേതാവായിട്ട് പറയേണ്ടത്, ഇന്ന് കിട്ടിയ തെളിവുകളനുസരിച്ച് പറയേണ്ടത് ബൗധായന ഋഷിയാണ്. ബൗധായന ഋഷിയാണ് ആദ്യമായിട്ട് ഈ a²+b²=c² എന്നുള്ള ആ ഒരു തിയറിയുടെ ഒരു ഉപജ്ഞേതാവായിട്ട് നമുക്ക് തോന്നുന്നത്. ഈ രീതിയിൽ എയും ബിയും സിയും ചേർത്തൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ശ്ലോകത്തിലാണ്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി ഇവിടെ ഓർമ്മയിൽ വരുന്നത്, നമ്മളെ കേരളത്തിൽ വളരെ പ്രഗത്ഭനായ ഒരു ഗണിതജ്ഞനുണ്ടായിരുന്നു. നമ്മൾ ഒന്നും സ്കൂളിലോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും പഠിച്ചോ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പേര് മാധവൻ എന്നായിരുന്നു. അത് സംഗമഗ്രാമ മാധവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സംഗമഗ്രാമ മാധവൻ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. സംഗമഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്ന ആളാണ്. 14-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി, അദ്ദേഹം ജീവിച്ചിരുന്നത് ഇരിഞ്ഞാടപ്പിള്ളി മാധവൻ
എന്നാണ് അറിയപ്പെടുന്നത്. ഇരിഞ്ഞാടപ്പള്ളി ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. ആ കൃഷ്ണക്ഷേത്രത്തിലായിരുന്നു, കൃഷ്ണക്ഷേത്രത്തിന്റെ അടുത്തായിരുന്നു അദ്ദേഹം നിവസിച്ചിരുന്നത്. കൃഷ്ണക്ഷേത്രം ഇന്നും ഉണ്ട്. ഇരിഞ്ഞാടപ്പള്ളി മാധവൻ നമ്പൂതിരി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിനെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം, ഇദ്ദേഹത്തിനെ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഗോളവിത്ത് എന്നാണ്. അതായത് ഗ്രഹങ്ങളെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും ഒക്കെ വളരെ വളരെ വിശദമായ സ്റ്റഡി നടത്തി. ജ്യോതിഷ സംബന്ധമായ വിഷയമായതുകൊണ്ട് ജ്യോതിഷത്തിൻ്റെ വിഷയം വരുമ്പോൾ ഒന്നുകൂടി നമ്മളതിന് അറിയും. പക്ഷെ ഇവിടെ അത് പറയാൻ കാരണം, ഈ ഗണിത സംബന്ധമായിട്ടുള്ള ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തി നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ തന്നെ ജീവിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ആ തിയറി, അതിലെ വിശേഷിച്ച് പൈയുടെ വാല്യൂ, ഇപ്പോൾ ഗണിതത്തിൽ പൈയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റ് ആയിട്ട് നിശ്ചയിച്ചത് ഈ മാധവ എന്ന് പറയുന്ന മാധവൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ ഏഴെട്ട് ഗ്രന്ഥങ്ങൾ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഗ്രന്ഥങ്ങളൊക്കെ നശിച്ചുപോയി. അവ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് നശിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഒരു ഗ്രന്ഥം മാത്രം ഇന്ന് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ഗ്രന്ഥത്തിൽ തന്നെ ഇത്രയും പ്രഗത്ഭനായ ഗണിതജ്ഞനാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വേണു ആരോഹം എന്നാണ് ആ കിട്ടിയ ഗ്രന്ഥത്തിൻ്റെ പേര്. അതിൽ നിന്നാണ് അദ്ദേഹം ഈ പൈയുടെ വില ഗണിച്ച് മനസ്സിലാക്കിയതിന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന, ഇപ്പോൾ സാധാരണ പഠിക്കുന്ന പൈയുടെ വില 3.14 എന്നാണ്. പക്ഷെ അതിന് അദ്ദേഹം വളരെ വിസ്തരിച്ച് അതിൻ്റെ വീണ്ടും വരുന്ന 11 അക്കങ്ങൾ ചേർത്ത വില കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പിന്നീട് വന്ന പരീക്ഷണങ്ങൾ, 17-ാം നൂറ്റാണ്ടിൽ ലിബൻസും ഇവരൊക്കെ ചെയ്ത ആ പരീക്ഷണങ്ങളൊക്കെ ഈ മാധവ തിയറിയോട് ചേർത്താണ് ഇന്നും അത് അറിയപ്പെടുന്നത്. മാധവ ലീബൻസ് തിയറി എന്നുള്ള രീതിയിലാണ്. അതായത് മാധവന്റെ ആ തിയറിയുടെ ബേസിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഡെവലപ്പായിട്ടുണ്ട്. ഇപ്പം ന്യൂട്ടന്റെ ഗണിതത്തിലും മറ്റുമൊക്കെ അതിൻ്റെ പ്രഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് അംഗീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചില വിവരണങ്ങൾ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് ഈ വ്യക്തിയെ പരിചയപ്പെടാം. പിന്നെ ജ്യോതിഷത്തിൻ്റെയും മറ്റു വിഷയങ്ങൾ വരുമ്പോൾ അവിടെയും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറയാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് ഈ തിയറിയെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഈ രണ്ട് അംഗങ്ങൾ, ശിക്ഷ എന്നതും അതുപോലെ നമ്മുടെ സൂത്രങ്ങൾ, കൽപ്പസൂത്രങ്ങൾ, ശിക്ഷയും കൽപ്പവും രണ്ട് അംഗങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. തുടർന്ന് ബാക്കി അംഗങ്ങൾ അടുത്ത സംവാദത്തിലൂടെ പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം.